യാ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്, ഒരു മണി ഇൻവെസ്റ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, അതിനൊരു ലിമിറ്റേഷൻസ് ഒന്നും, ഒരു മിനിമം എമൗണ്ട് ഒന്നും ഇല്ല. നമുക്കിപ്പോൾ ഒരു 100 ആയാലും 200 ആയാലും നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്രയും ചെറിയ ഒരു എമൗണ്ട് പോലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അതിനെ മാറ്റാൻ സാധിക്കും എന്നതാണ് ഈ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷനാണ്. മ്യൂച്വൽ ഫണ്ടാണ് നമ്മളതിൽ പർച്ചേസ് ചെയ്യുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷന്റെ വാലറ്റിലേക്കോ നമ്മുടെ ക്യാഷ് റിഡീം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതിനൊരു ചെറിയൊരു ടൈം പീരീഡ് ഉണ്ട്. 1-2 ഡേയ്സ് 3 ഡേയ്സ് കൊണ്ടിട്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ആയി വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യാ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഗ്രോ ആപ്പ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിന്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഗ്രോ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ നമുക്കതിൽ നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ യൂസർ നെയിമും പേരും എല്ലാം വെച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ പാൻ കാർഡും കൂടെ കൊടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷനും കൂടെ ഇതിലുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിനൊരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യും. ഇതിൽ ഞാൻ ഓൾറെഡി പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ലോഗിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഹോം പേജ് ആണ്. അതായത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ റിട്ടേൺസ് എത്ര ഉണ്ടാവും, എത്ര വർഷത്തേക്കാണ്, ഓക്കെ ആ ഒരു രീതിയിലുള്ള ഡീറ്റെയിൽസ് കാണിക്കുന്ന എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു ഹോം പേജ് ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20.2% റിട്ടേൺസ് ഉള്ള 3 ഇയേഴ്സ് റിട്ടേൺസ് ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 17.6% കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു 13.7% നമുക്ക് കാണിക്കുന്നുണ്ട്. കാരണം ഇത് രണ്ട് രീതിയിലുള്ള പർച്ചേസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 100 രൂപയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമുക്ക് 100 രൂപ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മന്ത്ലി ഒരു 100 രൂപ വെച്ചിട്ട്, അപ്പോൾ മന്ത്ലി 100 രൂപ ആകുമ്പോൾ ഒരു വർഷത്തേക്ക് 1200, അപ്പോൾ 1200 ഷെയർസ് നമുക്ക്, അതായത് മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളതൊരു മന്ത്ലി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആയിട്ട് പോകുന്നൊരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാനിതിൽ നമുക്കിതിൽ കാണാം SIP with 500 എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻസ്. ഇതിലെല്ലാം നമുക്ക് എത്ര വേണമെങ്കിലും, ഇപ്പോൾ മിനിമം 500 എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് 100 ആണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം, 200 ആണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ആദ്യത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കാണാൻ സാധിക്കും ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 ടൈം ഉണ്ട്, മന്ത്ലി ഉണ്ട്. ഇപ്പോൾ മന്ത്ലി ആണെങ്കിൽ മന്ത്ലി നമ്മൾ എത്ര വെച്ചിട്ട് നമ്മൾ പേ ചെയ്യും, അല്ലെങ്കിൽ എത്ര വെച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും എന്നുള്ള ഓപ്ഷനാണ് ആ മന്ത്ലി SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ 1 ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 ടൈം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് 1 ടൈം. ഇപ്പോൾ 100 നമ്മൾ വാങ്ങുന്നതെങ്കിലും 100 നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതിലെല്ലാം എല്ലാ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡീറ്റെയിൽസും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ ഏൺ ആൻഡ് റെഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ഇതിൽ നമുക്കുണ്ട്. ഓക്കെ, ഇത് പക്ഷേ ഈ ഏൺ ആൻഡ് റെഫറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2000 വരെ നമ്മുടെ ഫ്രണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിവാർഡ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇതിൽ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ രണ്ട് മ്യൂച്വൽ ഫണ്ട്സാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ 108 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നിൽ ഞാൻ 200 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 108 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൽ എനിക്ക് പ്രോഫിറ്റാണ്, 5 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് എനിക്ക് അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ 200 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഒരു അതിൽ ചില ടൈമിൽ ഇങ്ങനെ റേറ്റ് കുറഞ്ഞ് വരുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് 210 അതായത് 10 പ്രോഫിറ്റൊക്കെ എനിക്ക് വരാറുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ഡേ വൈസ് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്കത് വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ അത് റെഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ്ലി അത് റെഡീം ചെയ്യാൻ സാധിക്കും. ഓക്കെ, പക്ഷേ ഇതിൽ ചില ഒരു 2 റുപ്പീസ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഒരു ഇപ്പോൾ 200 ഒക്കെ ആണ് എങ്കിൽ നമുക്കൊരു 2 റുപ്പീസൊക്കെ അവർ ഒരു ചാർജ് പോലെ, റെഡീം ചെയ്യുന്ന ചാർജ് പോലെ നമുക്ക് പിടിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ
നമ്മൾ റിഡീം ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ എമൗണ്ട്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ മേലെ വന്നാൽ മാത്രമേ നമുക്ക് റിഡീം ചെയ്യുന്നത് കൊണ്ടിട്ടൊരു ഗുണം നമുക്ക് ഉണ്ടാവുള്ളൂ, ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ നിപ്പോണ്ടത് ഞാൻ 108 ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഞാൻ ആദ്യം 100 ഇൻവെസ്റ്റ് ചെയ്തു, 108 ആയപ്പോൾ ഞാൻ അത് വിഡ്രോ ചെയ്തു, പിന്നെ ഞാൻ റീഇൻവെസ്റ്റ് ചെയ്തു വന്നതാണ് ഈ 113 ആയിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുമായിട്ട് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.